നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ദുഷ്ടശക്തികളുണ്ടെങ്കിൽ അതിനെ പെട്ടെന്ന് തന്നെ ഒഴിവാക്കുവാൻ, അതല്ലെങ്കിൽ നമുക്ക് എതിരെ എന്തെങ്കിലും ആഭിചാര ക്രിയകൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു മോചനം ലഭിക്കുവാൻ വളരെ പെട്ടെന്ന് സാധ്യമാകുന്ന ഒരു കർമ്മമാണ് ഈ നാരങ്ങ വെച്ച് നമ്മൾ ചെയ്യുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെ ഗുണം ലഭിക്കും. വളരെ പെട്ടെന്ന് റിസൾട്ട് ലഭിക്കുന്ന ഒരു താന്ത്രിക വിദ്യയാണ് ഇത്. ഇത് ആർക്കും ചെയ്യാം, എവിടെ വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അല്ലെങ്കിൽ ചൊവ്വാഴ്ച ദിവസം ഇത് ചെയ്യുക. മറ്റുള്ള ഒരു ദിവസവും ഇത് ചെയ്യാൻ ശ്രമിക്കരുത്. ഒന്നുകിൽ രാവിലെ ചെയ്യുക അല്ലെങ്കിൽ വൈകുന്നേരം ചെയ്യുക. നമുക്ക് ഏതെങ്കിലും ശത്രു ഉണ്ടെങ്കിൽ, ആ ശത്രുവിനെ പരാജയപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ, ആ ജീവിതത്തിലേക്ക് ആ ശത്രു ഒരിക്കലും കടന്നു വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ കർമ്മം കൊണ്ട് വളരെ പെട്ടെന്ന് സാധ്യമാകുന്നതാണ്. ഇത് എവിടെ വേണമെങ്കിലും ചെയ്യാം. സ്ത്രീക്കോ പുരുഷനോ ഏത് മതസ്ഥർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഒരു ഇലിമ്പിച്ച പഴം അല്ലെങ്കിൽ ഒരു നാരങ്ങ എടുക്കുക, അതിനെ നാലായിട്ട് ഇതേ കണക്ക് കണ്ടിക്കുക. പിന്നീട് നമുക്ക് വേണ്ടുന്നത് കല്ലുപ്പാണ്. ഈ കല്ലുപ്പ് ഉപയോഗിച്ച് വേണം നമുക്ക് ഈ കർമ്മം ചെയ്യേണ്ടത്. ഇത് അതിരാവിലെ അതല്ലെങ്കിൽ രാത്രി സമയങ്ങളിൽ, വൈകുന്നേര സമയങ്ങളിൽ, പ്രദോഷ സമയം, ആ സമയത്ത് വേണം ചെയ്യുവാൻ. ഒരു നാരങ്ങയെടുത്ത് നാലായി മുറിക്കുക. അതിനുശേഷം ഈ ഉപ്പിൻ്റെ മേലിൽ ഇത് വയ്ക്കുക. അത് നമ്മുടെ വീടിൻ്റെ പ്രധാന മുറിയുടെ സെൻട്രൽ ഭാഗത്ത് വയ്ക്കുക, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഗത്ത് വയ്ക്കുക. വെച്ചതിന് ശേഷം നമ്മൾ ഒരു പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ അത് അന്ന് എടുക്കുവാനേ പാടില്ല. അത് പിറ്റേ ദിവസം അതേ സമയത്ത് മാത്രമേ എടുക്കാവൂ. അതിന് മുമ്പ് ഈ സാധനം എടുക്കരുത്. അതുപോലെ ഇത് എടുക്കുമ്പോൾ വളരെ ശുദ്ധിയോടുകൂടി വേണം ഈ കർമ്മം ചെയ്യുവാനും, അതുപോലെ പിറ്റേ ദിവസം ഇത് എടുക്കുന്ന സമയത്തും വളരെ ശുദ്ധിയോടുകൂടി മാത്രമേ ഇത് എടുക്കാനും പാടുള്ളൂ. നമ്മൾ എന്താണോ, ആരെയാണ് ഇതിന് നമുക്ക് ശത്രുക്കളെ മാറ്റുവാൻ ശ്രമിക്കുന്നു, ആ ശത്രുവിനെ മനസ്സിൽ ഓർത്തു വേണം നമുക്ക് ഈ കർമ്മം ചെയ്യുവാൻ. എന്നാൽ മാത്രമേ അതിൻ്റെ ഗുണം നമുക്ക് ലഭിക്കുകയുള്ളൂ. വീട്ടിൽ ഐശ്വര്യമുണ്ടാകും, അതുപോലെ ധന അഭിവൃദ്ധി ഉണ്ടാകും. വീട്ടിൽ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇഷ്ടംപോലെ വന്നു ചേരും. എല്ലാ രീതിയിലും പണം വന്നു ചേരുന്ന ഒരു ക്രിയയാണിത്. ശത്രുക്കളുണ്ടെങ്കിൽ ശത്രുക്കൾ പാടെ മറഞ്ഞു പോകും. പിന്നെ ഒരിക്കലും ശത്രുക്കൾ നമുക്കുണ്ടാകുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ആ ശത്രു വരുത്തില്ല. അതുപോലെ നമ്മളൊരു ചെറിയൊരു പൊളിത്തിൻ ബാഗ് അല്ലെങ്കിൽ ഒരു തുണി ബാഗ് നമ്മൾ സമീപത്ത് വെച്ചതിന് ശേഷം വേണം പിറ്റേന്ന് ഇതെടുക്കുവാൻ. എടുത്തതിന് ശേഷം പിറ്റേന്ന്, അതായത് തലേന്ന് ചെയ്യുന്ന കർമ്മം പിറ്റേന്ന് എടുക്കാവൂ. പിറ്റേന്ന് ഇപ്പോൾ രാവിലെയാണ് ചെയ്യുന്നതെങ്കിൽ പിറ്റേന്ന് രാവിലെ എടുക്കുക. വൈകിട്ടാണ് ഈ കർമ്മം ചെയ്യുന്നത്, വൈകുന്നേരം എടുക്കുക. കുളിച്ച് ശുദ്ധിയോടുകൂടി വേണം ചെയ്യുവാൻ. അതുപോലെ ഇത് ചെയ്യുന്ന സമയത്ത് വൈകുന്നേരമാണ് ഇത് പിറ്റേന്ന് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ശത്രുവിനെ ഓർത്തുകൊണ്ട് ഒരു മൂന്ന് പ്രാവശ്യം പാദം മുതൽ തല വരെ നമ്മളെ ഒഴിയുക. പിറ്റേ ദിവസം നമ്മുടെ ഏത് റൂമിലാണോ അത് വെച്ചിരിക്കുന്നത്, ഒരു കാരണവശാലും റൂമിൽ നിന്ന് ചേഞ്ചസ് ആവരുത്. ഒരു കാരണവശാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുവാൻ പാടില്ല. രാവിലെ വേണം ചെയ്യുവാൻ അല്ലെങ്കിൽ വൈകുന്നേരം വേണം ചെയ്യുവാൻ. അത് വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ മാത്രമേ ചെയ്യാവൂ. ഈ ഇലിമ്പച്ചം പുളിക്ക് അത്രയേറെ പ്രത്യേകതയുള്ളതാണ്. അതിനുശേഷം പിറ്റേ ദിവസം എടുക്കുമ്പോൾ ഈ ശത്രുവിനെ നിഗ്രഹിക്കുന്നതായി ഓർത്തുകൊണ്ട് പാദം മുതൽ ശിരസ് വരെ ഇത് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം ഇത് ഇതുപോലെ ഒരു പൊളിത്തിൻ കവറിൽ ഇടുക. ഇതുപോലെ ഒരു പൊളിത്തിൻ കവറിൽ ഇടുക. ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇത് നന്നായി കെട്ടുക. നന്നായി കെട്ടിയിട്ട് ദൂരേക്ക് വലിച്ചെങ്ങെറിയുക. ഇത് ദൂരേക്ക് വലിച്ചെറിയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നീട് ഒരിക്കലും നമുക്ക് ശത്രുവും ഉണ്ടാകില്ല. നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധിയും ഉണ്ടാകും, നേട്ടവും ഉണ്ടാകും. നമുക്ക് എതിരെ പ്രവർത്തിച്ച ശത്രുവിൻ്റെ നാശം തന്നെ സംഭവിക്കും. അതുപോലെ പിന്നീട് ഒരിക്കലും ആ ശത്രു നമ്മെ ശല്യപ്പെടുത്തുവാൻ വരികയുമില്ല. ആ ശത്രുവിനെ കൊണ്ടൊരു ശല്യവും ഉണ്ടാകില്ല. തീർച്ചയായും നിങ്ങൾ ഇത് ചെയ്യുക, നിങ്ങൾക്ക് ഗുണമുണ്ടാകും. ശത്രുവെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ചെയ്യാവൂ, അല്ലാതെ ഒരു കാരണവശാലും ചെയ്യരുത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾക്ക് എഴുതുക, തീർച്ചയായും മറുപടി തരുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.